ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വിമുക്തി വാരത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിലും വിമുക്തി മിഷനും ചേർന്നാണ് പരിപാടി നടത്തിയത്. വിമുക്തി വാരത്തിന്റെ ഭാഗമായി ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വീടരട്ടെ നാളെയുടെ വസന്തങ്ങളായി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു. ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്ന ആരെങ്കിലും വീടുകളിലുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ ലഹരി ഉപയോഗിക്കുന്നേ? ഉണ്ടോ? അപ്പൂപ്പനും അമ്മമ്മയൊക്കെ ഉണ്ടോ വീടുകളില്? അമ്മമ്മ മുറുക്കുന്നവരാണോ? ആണല്ലോ. ആരെങ്കിലും വീട്ടിൽ അമ്മമ്മ മുറുക്കുന്നവർ കാണത്തില്ല. അപ്പൂപ്പൻ സിഗത്ത് വലിക്കുന്നവർ കാണും, വീടി വലിക്കുന്നവർ കാണും, മുക്കുപ്പടി വലിക്കുന്നവർ കാണും, ഇല്ല? അപ്പോഴേ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ലഹരിയുടെ ഒരു തുടക്കം നമ്മൾ കാണുന്നത്, അല്ലയോ? എല്ലാവരുടെയും വീടുകളിൽ കാണത്തില്ല, എങ്കിലും ഏതെങ്കിലുമൊക്കെ ഉള്ള വീടുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വീടുകളിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പത്തനംതിട്ട പോലീസ് കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ മധു സി ഷൂർനാട്, അടൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിഇഒ ഐറിയാസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഈ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരെ കാണാറുണ്ട്. നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ കൂട്ടുകാര്, ഈ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ഞങ്ങള് ഈ ഇടയ്ക്ക് 9ാം ക്ലാസ്സിൽ കടമനാട് കുറെ കുട്ടികൾ, അവിടെ ഒരു ആരുണ്ട് കടമനാട്, ഈ ആരിന്റെ അടുത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ കൂട്ടിരിക്കുന്നത്. അവന്മാരുടെ സ്ഥിരം ജോലി അതിന്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് ബീഡി വാങ്ങിക്കുക. ബീഡി വാങ്ങിച്ചിട്ട് അതിന്റെ ചുക്ക് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് വേറെ എന്തോ പൊടിയിടുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലഹരി കൃത്രിമമായി ഉണ്ടാകുന്ന ലഹരിയാണ്. ഇതിട്ടിട്ട് വലിക്കുന്ന സ്വഭാവമാണ്. ഞങ്ങൾ ഇവമാരെ പിടിച്ചിട്ട് സ്കൂളിൽ ചെന്ന് സ്കൂളിലെ അധ്യാപകരെ കണ്ടു പറഞ്ഞ് ഇവരെ 9-8 പഠിക്കുന്ന കുട്ടികളാണ്. മനു വി കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി വിമുക്ത പോസ്റ്ററുകളുടെ പ്രദർശനം കവയിത്രി ദീപിക രഘുനാഥ് നിർവഹിച്ചു. ചടങ്ങിൽ എം നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി.